അസ്സലാം വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇതരമത സുഹൃത്തുക്കൾക്കെൻ്റെ ഹൃദയാഭിവാദ്യങ്ങൾ. മനുഷ്യരായി ജീവിക്കുമ്പോൾ മനുഷ്യേതര ജീവികളെപ്പോലെ തന്നെ ലൈംഗിക ബന്ധം, പ്രത്യുൽപാദനം, പുതിയ തലമുറയെ സൃഷ്ടിക്കൽ, ഇതൊക്കെ മനുഷ്യനും അത്യാവശ്യമായ ഒന്നാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വിവാഹം എന്ന ഒരു കരാറിലൂടെ ആ പ്രക്രിയ അനുസ്യൂതം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പുരുഷന് സ്ത്രീയെ വേണമെന്നുണ്ടെങ്കിൽ, സ്ത്രീക്ക് പുരുഷനെ വേണമെന്നുണ്ടെങ്കിൽ, അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അവരുടെ ശാരീരികവും മാനസികവുമായ ഉപാപചയ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടും അവന് നല്ല രീതിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ടും ധാർമ്മികത പുലർത്തുന്നതിന് വേണ്ടിയിട്ടുമെല്ലാം വിവാഹം അവന് കഴിയുമെങ്കിൽ, അവന് ആവശ്യമുണ്ടെങ്കിൽ ഇസ്ലാം അത് ശറാക്കിയ ഒരു കാര്യമാണ്, നിയമമാക്കിയ കാര്യമാണ്. എന്നാൽ അവർ തട്ടും തടവുമില്ലാതെ ജീവിച്ചു പോകുന്നതിനിടയിൽ ഒരു പക്ഷേ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിലോ ഒരിക്കലും അവർക്ക് ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കും എന്നതുപോലെ മുന്നോട്ടു പോകാൻ സ്വരച്ചോർച്ചയോടെ കഴിയാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റു നിർബന്ധിത സാഹചര്യത്തിൽ അവർക്ക് പിരിയേണ്ടി വരികിലോ മറ്റാരൊക്കെ മസ്ലഹത്തും മറ്റുമൊക്കെ ചെയ്തിട്ടും ഒരു നിലക്കും ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരിക്കുന്ന സമയത്ത് വിവാഹമോചനം, തൊലാത്ത്, ഡിവോഴ്സ് നിർബന്ധമായി വരികയാണ്. അത്യാവശ്യമാവുന്ന സമയത്ത് അത് ചെയ്യേണ്ടി വരും. അതിൽ തന്നെ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഒരു ഹലാലായ കാര്യമാണ് തൊലാഖ് എന്ന് പറയുന്നത്. ഒരു വിധം കഴിയുമെന്നുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കണമെന്നും മസ്ലഹത്തിൻ്റെയും ഒക്കെ വഴിയിലൂടെ ദമ്പതികൾ സഞ്ചരിച്ചു കൊണ്ട് മാതൃകയാവണമെന്നും ജീവിതം ഒരുമിച്ച് നടത്തണമെന്നുമാണ് ഇസ്ലാമിൻ നിഷ്കർഷിക്കുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ നിർബന്ധിത സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെയും ആ ഹലാലായ കാര്യം അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ്. ഇങ്ങനെ വിവാഹമോചനം ചെയ്യുന്ന സമയത്ത് പിന്നീട് ആ പുരുഷൻ്റെ ബാധ്യത എന്താണ് എന്നാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുമാത്രം, അതിൽ കുട്ടികളുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ പിന്നീടുള്ള സംരക്ഷണ ചുമതലയും ആ കുട്ടികൾക്ക് ചെലവിന് കൊടുക്കേണ്ട ബാധ്യത രക്ഷിതാവായ പിതാവിനാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. ആ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോയ സാഹചര്യത്തിലും ഭാര്യയെയും അതിലുണ്ടായ കുട്ടികളെയും നോക്കേണ്ട ചുമതലയും ബാധ്യതയും പുരുഷന് നൽകിയതുപോലെ തന്നെ ഈ വിവാഹമോചന ശേഷം, അനിവാര്യ ഘട്ടത്തിൽ നടന്നു പോയ ആ വിവാഹമോചന ശേഷവും ആ ഭാര്യയിലുണ്ടായ കുട്ടികളുടെ ബാധ്യതയും ചെലവിന് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ആ പിതാവായ പുരുഷനിൽ തന്നെയാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. എന്നാൽ ആ വിവാഹമോചിതയായ, ഡിവോഴ്സ്ഡായ, തൊലാക്ക് ചെയ്യപ്പെട്ട ആ ഭാര്യയുടെ ചെലവ് ആര് വഹിക്കണമെന്നാണ്. ഒരു പുരുഷനിൽ നിന്ന് അഥവാ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം ലഭിച്ച സ്ത്രീക്ക് ആ സ്ത്രീയുടെ ഗർഭപാത്രം ഒഴിവായി എന്ന കാര്യം അറിയുന്നതിന് വേണ്ടിയിട്ടും മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഇസ്ലാം ഇദ്ദ ചടഞ്ഞിരിക്കൽ എന്ന ഒരു രീതി നടപ്പിലാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മൂന്ന് അഥവാ മൂന്ന് ശുദ്ധികാലം, ഏകദേശം 3 മാസക്കാലമാണ് ഒരു സ്ത്രീ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം ലഭിച്ച ശേഷം തൻ്റെ ഗർഭപാത്രം ഒഴിവായിട്ടുണ്ട്, മറ്റൊരു വിവാഹത്തിന് സന്നദ്ധമാകാനുള്ള തയ്യാറെടുപ്പിൻ്റെ കൂടി ഭാഗമായിട്ട് അങ്ങനെ ഇരിക്കേണ്ടി വരുന്നത്. ആ ഇദ്ദ ഇരിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിലാണെന്നും ഇസ്ലാം നിഷ്കർഷിക്കുന്നുണ്ട്. അതിൻ്റെ ചുമതല അക്കാലത്ത് ആ ഡിവോഴ്സ്ഡായ വിവാഹമോചിതയായ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ഈ വിവാഹമോചനം ചൊല്ലിയ ഭർത്താവായ പുരുഷന് വേണ്ടിയാണ്. എന്നാൽ അതിനുശേഷം ജീവിതകാലം മുഴുവനും ആജീവനാന്തം ഈ വിവാഹമോചിതയായ സ്ത്രീക്ക് കുട്ടികൾക്കെന്നതുപോലെ ചെലവിന് കൊടുക്കൽ നിർബന്ധമാണ് എന്ന് നമ്മുടെ ദുനിയാവിലെ കോടതികൾ വിധിക്കുന്നു. അത് ഇന്ത്യൻ നിയമമനുസരിച്ച് ശരിയായിരിക്കാം, പക്ഷേ ഇസ്ലാമിക വീക്ഷണമനുസരിച്ച് ഇവിടെ വിവാഹമോചിതയായ സ്ത്രീ തക്കതായ കാരണത്തോടു കൂടി വിവാഹമോചിതയായ ആ സ്ത്രീക്ക് വിവാഹമോചന ശേഷം ഒരിക്കലും ചെലവിന് കൊടുക്കേണ്ട ബാധ്യതയും നിർബന്ധവും ഈ ഭർത്താവായ പുരുഷൻ്റെ മേൽ ഇസ്ലാം ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്നില്ല. ഇവിടെ ഒരു ന്യായം പറയാനുള്ളത് ഭാര്യയുടെ അഥവാ ഈ സ്ത്രീയുടെ ഭാവി അവതാളത്തിലാകും
വിവാഹ മാർക്കറ്റിൽ ഇടിഞ്ഞു പോകുമെന്നുള്ളതാണ്. അത് പുരുഷനും സംഭവിക്കുന്നില്ലേ? പുരുഷൻ വിവാഹമോചനം ചെയ്യുമ്പോൾ അവർ രണ്ടു കൂടി എടുത്ത തീരുമാനമാണെങ്കിലും എങ്ങനെയാണെങ്കിലും പിന്നീട് അവൻ ഒരു വിവാഹം കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തൊക്കെ, അവൻ ഒരു രണ്ടാം നമ്പറായി മാറുകയാണ്. സ്ത്രീയും അങ്ങനെ തന്നെയാണ്. അങ്ങനത്തെ സ്വാഭാവികമായൊരു കൺസെപ്റ്റാണ്. എല്ലാവരും അങ്ങനെ ചിന്തിച്ചുകൊള്ളണം എന്നില്ല. സമൂഹത്തിൽ സ്ത്രീ ഒരു രണ്ടാമത് വിവാഹം കഴിക്കുമ്പോൾ, രണ്ടാം വിവാഹം എന്ന ഒരു മാർക്കറ്റ് ഇടിവ് സ്ത്രീയെപ്പോലെ തന്നെ പുരുഷനും ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ ന്യായമൊന്നും ഇവിടെ മുന്നോട്ട് നിരത്തേണ്ടതില്ല. പിന്നെ ഇന്ത്യൻ നീതി ന്യായ വ്യവസ്ഥയനുസരിച്ച് ഓക്കെ, അങ്ങനെ മുന്നോട്ട് പോകാം. അതിനെ നമ്മളൊരിക്കലും ചോദ്യം ചെയ്യുകയോ വെല്ലുവിളിക്കുകയോ ഇല്ല. പക്ഷേ ഇസ്ലാമിക നിയമപ്രകാരം അങ്ങനെ ഒരു ഉത്തരവാദിത്വം പുരുഷനിലില്ല. അങ്ങനെ ഉത്തരവാദിത്വമില്ലാത്ത സ്ഥിതിക്ക് കേസ് കൊടുത്തും മറ്റുമൊക്കെ ഈ പുരുഷനിൽ നിന്ന് തനിക്ക് ജീവിതാവസാനം വരെ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നത് പോലെ ഭാര്യയായ തനിക്കും വിവാഹമോചിതയായ തനിക്കും ചെലവിന് തരണം എന്ന് വാശി പിടിച്ച് വക്കീലിനെ കൊണ്ടൊക്കെ കേസ് വാദിച്ച് കോടതി കൊണ്ട് വിധിപ്പിച്ച് ആ സമ്പത്ത് നഷ്ടപരിഹാരം എന്ന നിലക്കൊക്കെ ഭർത്താവിൽ നിന്ന് കൈപ്പറ്റുന്ന ആ മുതല്, അത് ഒരിക്കലും പൊരുത്തമുണ്ടാകുന്ന മുതലല്ല, അതൊരിക്കലും ന്യായമായ മുതലല്ല. അള്ളാഹുവിൻ്റെ കോടതിയിൽ കണക്കിന് മറുപടി പറയേണ്ടി വരുന്ന ഒന്നാണ്. ഒരാൾ അന്യായമായി ഒരു ഭൂമി തട്ടിയെടുത്താൽ ആഖിറത്തിൽ വരുമ്പോൾ അത് ഖണ്ഡാഭരണമായിക്കൊണ്ട് ആ ഭൂമി അവൻ്റെ മേൽ ചാർത്തപ്പെടുമെന്നൊക്കെ ഹദീസിലുണ്ടല്ലോ. സമാനമായ ആശയം വരുന്ന ഒരാളിൽ നിന്ന് അർഹതപ്പെടാത്ത ഒന്ന് തട്ടിപ്പറിച്ചെടുത്തു കഴിഞ്ഞാൽ, നമുക്കറിയില്ലേ മത്സ്യം പിന്നെ തട്ടിപ്പറിച്ചെടുത്ത ബനു ഇസ്രായേലിലെ കഥയ്ക്ക് നമുക്കറിയാം, കൈ മുറിച്ചതും വിരൽ മുറിച്ചതും എല്ലാമായ ചരിത്രങ്ങൾ. അപ്പോൾ ഒരാളുടെ പൊരുത്തമില്ലാത്ത മുതലോ മറ്റു കാര്യങ്ങളോ നമ്മൾ തൃപ്തിയില്ലാതെ നമ്മൾ അന്യായമായി അപഹരിച്ചു കഴിഞ്ഞാൽ ദുന്യാവിലും ആഖിറത്തിലും ഒരുപാട് ശിക്ഷകൾക്ക് പാത്രീഭവിക്കേണ്ടി വരുമെന്ന കാര്യം ആരെയും പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തേണ്ടതില്ല. എല്ലാവരും അതിനെക്കുറിച്ച് അറിവുള്ളവരാണ്, ബോധവാന്മാരാണ്. അപ്പോൾ നഷ്ടപരിഹാരം എന്ന നിലക്കുമൊക്കെ ഒരു ഡിവോഴ്സ് നടന്നതിൻ്റെ പേരിൽ നഷ്ടപരിഹാരം വേണമെന്ന നിലക്കും ആജീവനാന്ത ചെലവിന് വേണമെന്ന നില ഒക്കെ ഭർത്താവിനെ പിന്നെ അത് ഭർത്താവ് അതിന് കഴിവുള്ള ആളാണെങ്കിലും കഴിവില്ലാത്ത ആളാണെങ്കിൽ ഏറെ കഷ്ടമാണെന്നേ പറയാനുള്ളൂ. ആ രീതിയിൽ കോടതി വിധി മുഖാന്തരമൊക്കെ അങ്ങനെ ആ മുതല് മാസം മാസം വാങ്ങിക്കഴിക്കുന്ന ഭാര്യ ഒന്ന് ചിന്തിക്കണം. തനിക്ക് മരിച്ചു പോവണ്ടേ? ഈ തിന്നുന്ന മുതൽ അല്ലെങ്കിൽ ഈ അനുഭവിക്കുന്ന മുതൽ തനിക്ക് അർഹതപ്പെട്ടതാണോ? ഇതിന് അള്ളാഹുവിൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുകയില്ലേ എന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അത്തരം ഭാര്യമാർ ചിന്തിക്കേണ്ടതാണ്. കാരണം അവർക്ക് വേറെ നിയമം നമ്മുടെ ഇടയിലൊക്കെ സ്വീകരിക്കാമെങ്കിലും നഷ്ടപരിഹാരം എന്ന നിലക്കോ അല്ലെങ്കിൽ ആജീവനാദം ചെലവിന് കൊടുക്കണമെന്ന നിലക്കോ ഈ രണ്ട് രീതിയിലുള്ള അല്ലെങ്കിൽ സമാനമായ രീതിയിൽ അർഹതപ്പെടാത്ത മുതൽ വിവാഹമോചനം ചെയ്ത് തൻ്റെ ആദ്യ ഭർത്താവിൽ നിന്ന് കോടതിയുടെ പ്രൊസീഡിംഗ് മുഖേനയോ ആ രീതിയിലൊക്കെ പിന്നെ പൊരുത്തമില്ലാത്ത രീതിയിൽ അത് പിന്നെ തിന്നും കുടിച്ചും ജീവിക്കുന്ന ഭാര്യ എത്ര നിസ്കരിച്ചത് കൊണ്ടും മറ്റ് ഇബാദത്തുകളൊക്കെ ചെയ്തത് കൊണ്ടും അത് സ്വീകരിക്കപ്പെടുമെന്ന്. കാരണം യാതൊരു ഉറപ്പുമില്ല. പൊരുത്തമില്ലാത്ത തൃപ്തിയില്ലാത്ത മുതലാണ് ഈ തിന്നു തീർക്കുന്നതെന്ന കാര്യം അത്തരം ഭാര്യമാരുണ്ടെങ്കിൽ അത് ഓർക്കണമെന്ന് എൻ്റെ സഹോദരിമാരോട് വിനയത്തിൻ്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ മെസ്സേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊരു സത്യമാണ്, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടതാണെന്ന ബാധ്യതയും ബോധ്യവും നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് അടിച്ച് കമൻ്റ് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ ലിങ്കും ഒക്കെ ഷെയർ ചെയ്യണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.